ക്രിസ്ട്രോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈൻസിൽ 0.5 രണ്ട് സ്വഭാവങ്ങളുടെ സംയുക്തത, ഇംഗ്ലീഷിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ബൈബിളിലെ ഡോക്ട്രീൻസ് മനുഷ്യൻ തൻ്റെ ബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പല ഡോക്ട്രീൻസ് മനുഷ്യബുദ്ധിയും കൊണ്ടല്ലേ, മനുഷ്യ യുക്തിയും കൊണ്ടത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ഉപദേശമാണ് ത്രിത്വം. അതുകൊണ്ട് ത്രിത്വത്തെക്കുറിച്ച് പല ദുരുപദേശങ്ങളുണ്ട്. എന്നാൽ ത്രിത്വത്തേക്കാളധികം ദുരുപദേശങ്ങൾ ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനെ കുറിച്ചാണ്. കാരണം അനുദിന ജീവിതത്തിൽ ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ പ്രോബബ്ലി 1000 ഇരട്ടി കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേച്ചർ, ഹൈപ്പോസ്റ്റാറ്റിക്, രണ്ട് സ്വഭാവങ്ങളുടെ സംയുക്ത നേച്ചറിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം കൂടുതലുണ്ട്. അങ്ങനെ കൂടുതൽ ശ്രമം നടക്കുന്നതിൻ്റെ കാരണം കൊണ്ട് മനുഷ്യ ഫിലോസഫിയും കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദുരുപദേശങ്ങൾ വരുന്നതായിരിക്കും. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണെന്നും അതേ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്നും, അങ്ങനെ ഒരേ സമയത്ത് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ ഒരു വ്യക്തി, യാതൊരു രീതിയിലും സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി. അതിനാണ് ആ സംയുക്തതയ്ക്കാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് സാധാരണ ഇംഗ്ലീഷിൽ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള ദൈവഭാഗം ഫിലിപ്പി ലേഖനം 2:6 മുന്നോട്ട് നാം വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 2:6 മുൻപോട്ട് വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ രണ്ട് വാക്യങ്ങൾ ആ മനുഷ്യ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 2000 വർഷങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്, ഇന്നും പലർ അത് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഒന്ന്, തുടങ്ങുന്നിടത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തു ദൈവരൂപത്തിൽ ഇരിക്കുന്നവെന്ന് പറയുന്നുണ്ട്. വളരെ ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് മാത്രമേ ദൈവരൂപത്തിൽ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ ഒരു മനുഷ്യനോ ഒരു ഏഞ്ചലിനോ ദൈവരൂപത്തിൽ ഇരിക്കാൻ സാധിക്കത്തില്ല. അവിടെ രൂപം എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, ആ എസെൻസ് എന്നുള്ള വാക്കാണ്. ദൈവത്തിൻ്റെ എസെൻസ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തു 7 വാക്യത്തിൽ നാം വായിക്കുന്ന ദാസരൂപം എടുത്തു, പിതാവായ ദൈവത്തിൻ്റെ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്ലാൻ, പിതാവ് ഉണ്ടാക്കിയ പ്ലാനിന് ഒബീഡിയൻ്റായിട്ട് നിന്നു, അനുസരണത്തോടെ നിന്ന്. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ദാസരൂപം എടുത്തതെന്ന് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം കർത്താവിൻ്റെ ദാസത്വത്തെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സുവിശേഷമാണ്. മത്തായി കർത്താവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ മർക്കോസ് ദാസത്വത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ഇവിടെയും സാദൃശ്യം എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ സിമിലാരിറ്റി, എന്തോ ഒരു ഫോട്ടോയ്ക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള സിമിലാരിറ്റി ആയിരിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ മൂലഭാഷയിൽ സാദൃശ്യം എന്നുള്ളത് ഈ മേളിൽ ദൈവരൂപത്തിൽ നിന്നുള്ള എക്സാക്ട്ലി അതേ വാക്കാണ് ഇവിടെ സാദൃശ്യത്തിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ എസെൻസിൽ പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി തീർന്നെന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി, വേഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയറൻസിൽ നിന്നുള്ളതാണ്. കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെ അപ്പിയർ ചെയ്തു. എന്നാൽ ഈ ഒഴിച്ചു എന്നുള്ള വാക്ക്, അതെങ്ങനെ ഒഴിച്ചു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
കെനോസിസ് എന്നുള്ള ഒരു വാക്കാണ്. ആ കെനോസിസ് എന്നുള്ളത് ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളുടെ കയ്യിൽ അത് വലിയൊരായുധമാണ്. കാരണം വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റ് ഭാഗങ്ങൾ അവഗണിച്ച് കെനോസിസ് മാത്രമായി ഇവിടുള്ള റെഫറൻസ് മാത്രം എടുത്ത് അതിൻ്റെ ബേസിസിൽ മനുഷ്യൻ്റെ ആ ഹ്യൂമൻ ഫിലോസഫിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹ്യൂമൻ ലോജിക്കിനനുസരിച്ച് ഒരു ഉപദേശം ഉണ്ടാക്കി കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായിരുന്നു, മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എന്നാൽ അത് വേദപുസ്തകത്തിലെ വളരെ കാതലായ ഉപദേശം, വേദപുസ്തകത്തിലെ ആ ഉപദേശത്തെക്കുറിച്ച് പറയുന്ന മറ്റ് വാക്യങ്ങളെല്ലാം അവഗണിച്ച് ജസ്റ്റ് ഒരു വാക്യത്തിലുള്ള ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശം സ്ഥാപിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ദുരുപദേശം വരുന്നത്. കെനോസിസിനെക്കുറിച്ച് നമ്മൾ ക്രിസ്റ്റോളജിക്കൽ ഹെറസീസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നാം വായിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം മനുഷ്യന് മാത്രമേ മരിക്കാൻ സാധിക്കത്തുള്ളൂ, ദൈവത്തിന് മരിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ക്രിസ്തു ദൈവമാണെന്നും പറയുന്നു, ക്രിസ്തു മനുഷ്യനാണെന്നും പറയുന്നു, ക്രിസ്തു മരിച്ചെന്നും പറയുന്നു. ഇതെല്ലാം കൂടെ ഹ്യൂമൻ ഫിലോസഫി ഉപയോഗിച്ച് റിക്കൺസൈൽ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ബുദ്ധി ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ വേണ്ടി പര്യാപ്തമല്ല എന്നുള്ളത് മനസ്സിലാക്കി അംഗീകരിച്ച് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെയും താഴ്മയോടെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഉപദേശങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. പ്ലസ് നാം നമ്മുടെ വ്യാഖ്യാനം ദുരുപദേശം ആകാതെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ രണ്ട് നേച്ചേഴ്സ് ഒന്നിച്ച് യുണൈറ്റഡ് ആയതിനെക്കുറിച്ച് ദൈവവചനത്തിൽ വേറെ പല ഭാഗങ്ങളുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് ഒന്നിച്ച് കമ്പയർ ചെയ്ത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് 100% ദൈവം, 100% മനുഷ്യൻ, രണ്ട് നേച്ചറും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നിച്ച് യുണൈറ്റായി. അങ്ങനെ യുണൈറ്റായി ഈ ലോകത്തിലുണ്ടായിരുന്ന 33 വർഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സർവശക്തനായ ക്രിസ്തു ആ തൻ്റെ ഒംനിപൊട്ടൻസ് ഉപയോഗിക്കാൻ റിഫ്യൂസ് ചെയ്തു. ഈ ഒഴിച്ചു എന്നുള്ളത്, കർത്താവ് തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളത് അങ്ങനെയാണ് ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത്, അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്വം കംപ്ലീറ്റ്ലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് ലോകത്തിൽ വരികയല്ല ചെയ്തത്. ഈ ലോകത്തിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായതുപോലെ പൂർണ്ണ ദൈവമായിരുന്നെങ്കിലും തൻ്റെ ഒംനിപൊട്ടൻസ്, സർവശക്തനായ ക്രിസ്തു തൻ്റെ ആ ശക്തി, പിതാവായ ദൈവത്തിൻ്റെ പ്ലാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഇത് രണ്ടിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ റിഫ്യൂസ് ചെയ്തു. സാത്താൻ നടത്തിയ ആ ടെംപ്റ്റേഷൻ കർത്താവ് യേശു ക്രിസ്തു പിതാവിനെ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ആ തൻ്റെ ആ ഒംനിപൊട്ടൻസ് യൂസ് ചെയ്യ, ഒരു 33 വർഷം അത് ഉപയോഗിക്കത്തില്ല എന്ന് ചിന്തിച്ചത് അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ കല്ല് അപ്പമാകട്ടെ എന്ന്. എന്നാൽ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ 33 വർഷങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുമാണ് ജീവിച്ചത്. കർത്താവ് ഈ 33 വർഷം അല്ലെങ്കിൽ 33.5 വർഷങ്ങൾ ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവിനെ, പിതാവിനെ ആശ്രയിച്ചാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് തൻ്റെ ഒംനിപൊട്ടൻസ് ഉപയോഗിച്ചല്ല ചെയ്തത്. അതിൻ്റെ ചിലയിടത്ത് വളരെ ക്ലിയറായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷനുണ്ട്. കർത്താവ് ചിലയിടത്ത് അത്ഭുത പ്രവൃത്തികൾ ചെയ്തപ്പോൾ ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം, ചിലയിടത്ത് അത് കാണുന്നില്ല. ഇപ്പോൾ തന്നെ കാനാവിലുള്ള വിവാഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പ്രാർത്ഥിച്ചായിട്ടൊന്നും കാണുന്നില്ല. അവരെ ആജ്ഞാപിച്ചു, ചെയ്തു, അത് കഴിഞ്ഞ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ തിരുവെഴുത്തിലെ ഉപദേശങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നത് ഒരേ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങൾ എടുത്ത് തുലനം ചെയ്ത് സിഫ്റ്റ് ആൻഡ് സോർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇതല്ലാതെ വേറെ ചില സ്ഥലത്ത് കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ചെയ്തിടത്തെല്ലാം പ്രാർത്ഥിച്ചതായിട്ട് കാണുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത് കർത്താവ് 33.5 വർഷം ഈ ലോകത്തിൽ പ്രവർത്തിച്ച സമയത്ത്
ഒരു മനുഷ്യനായിട്ട് ജീവിച്ചതുകൊണ്ട് തൻ്റെ ഒംനി പൊട്ടൻസ് ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നതിന് പകരം എപ്പോഴും പിതാവിൻ്റെ പ്ലാനിനനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനിനനുസരിച്ച് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചത്. അതുതന്നെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ മുന്നോട്ട് നാം കാണുന്നുണ്ട്. ക്രൂശിൽ പോകുന്നതിന് മുൻപ് പിതാവെ നിൻ്റെ ഇഷ്ടമെങ്കിൽ എന്നുള്ളത് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഈ ലോകത്തിലായിരുന്നപ്പോൾ ഹീ ഡിഡ് നോട്ട് യൂസ്, കർത്താവ് തൻ്റെ ആ ഒംനി പൊട്ടൻസ് ഉപയോഗിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. ഇങ്ങനെ രണ്ട് നേച്ചേഴ്സ് ഒന്നിച്ച് യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. ഒരു സിമ്പിൾ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് കർത്താവ് സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. അങ്ങനെ സർവവ്യാപിയായ ഒരു വ്യക്തി എങ്ങനെ മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് ഒരു ലിമിറ്റഡ് ഫോം എടുക്കുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ സർവശക്തനായിരുന്നു, സർവജ്ഞാനിയായിരുന്നു. എന്നാൽ ചിലയിടത്തൊക്കെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുത്രൻ പോലും അറിയുന്നില്ല എന്നുള്ളത്. സോ ഈ രണ്ട് നേച്ചേഴ്സ് തമ്മിലുള്ള യൂണിയൻ അത് നാച്ചുറലി സെൽഫ് കോൺട്രഡിക്ടറിയാണ്. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളത് ഫൈനൈറ്റുമായിട്ട് എങ്ങനെ യോജിക്കാൻ സാധിക്കും? ഈവൻ മനുഷ്യൻ്റെ മാത്തമാറ്റിക്സിൽ ഈ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളതും ഫൈനൈറ്റ് ആയിട്ടുള്ളത്, അൺലിമിറ്റഡ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ളത്, അത് തമ്മിൽ ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സിൽ വലിയ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അത് മാത്സ്, പ്രത്യേകിച്ച് ഹയർ മാത്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ടെക്നീക്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. സോ മനുഷ്യൻ്റെ വളരെ പരിമിത ബുദ്ധിയും കൊണ്ട് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്ത മാത്തമാറ്റിക്സിലെ ഇൻഫൈനൈറ്റ് നമ്പേഴ്സും ഫൈനൈറ്റ് നമ്പേഴ്സും ഒന്നിച്ച് വരുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ വരുന്നെങ്കിൽ, ആക്ച്വലായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ഇൻഫൈനൈറ്റ് ഉള്ള ദൈവവും ഫൈനൈറ്റ് ആയിട്ടുള്ള മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ പ്രോബ്ലം ഉണ്ടാകും. പ്ലസ് ഇത് രണ്ടും കൂടെ ഒരേ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രവർത്തിച്ചപ്പോൾ ആ കർത്താവിൻ്റെ ആ പ്രവർത്തനം പലപ്പോഴും മനസ്സിലാക്കാൻ വിഷമമാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ അതിന് മുൻപ് ഒരു ചോദ്യം വരുന്നത്, എന്തിന് കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, വൈ? അത് എബ്രായ ലേഖനം 2:14-15 അത് വ്യക്തമാക്കുന്നുണ്ട്. എബ്രായ ലേഖനം 2:14-15, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൈവം ഇവിടെ മക്കൾ എന്നുള്ള പദപ്രയോഗം ചിലപ്പോൾ പെട്ടെന്ന് ഒരു സർപ്രൈസ് തോന്നിയെന്നിരിക്കും. ബേസിക്കലി ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറയുന്നു. മനുഷ്യർ ജഡരക്തമുള്ളവരായതുകൊണ്ട് മനുഷ്യർക്ക് രക്ഷ നൽകണമെങ്കിൽ മനുഷ്യരുടെ പാപത്തിൻ്റെ ശമ്പളം ഒരു മനുഷ്യനാണ് അത് എടുക്കേണ്ടത്, ആ ശമ്പളം വീട്ടേണ്ടത്. അങ്ങനെ മനുഷ്യനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം ഏറ്റെടുക്കേണ്ട വ്യക്തി നിഷ്കളങ്കൻ, ഹീ ഹാസ് ടു ബി സിൻലെസ്. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ ഇൻകാർണേഷൻ ചെയ്യേണ്ടി വന്നത്. സോ എന്തുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചർ കർത്താവ് അക്വയർ ചെയ്യേണ്ടി വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതാണ്. മനുഷ്യൻ പാപിയാണ്, പാപിയായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം വീട്ടേണ്ടത് ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ പാപിയായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാം എന്ത് എന്നുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യനെ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിനത് മനസ്സിലാക്കാൻ ഇമ്പോസിബിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈ ഇൻഫൈനൈറ്റും ഫൈനൈറ്റും കൂടെ പറയുന്നതിൻ്റെ കാരണം കൊണ്ടുള്ള കോംപ്ലിക്കേഷനാണ്. സോ അങ്ങനെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം വീട്ടുവാൻ വേണ്ടി മനുഷ്യൻ്റെ നേച്ചറായിട്ട് വന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ ടെംപ്റ്റേഷനിൽസ് കൂടെ കർത്താവ് കടന്നുപോയി. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് കർത്താവ് 40 ദിവസം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, വിശന്ന് കഴിഞ്ഞപ്പോൾ സാത്താൻ വന്ന് വിശപ്പുമായിട്ട് ഉള്ള വിഷയത്തിൽ കർത്താവിനെ ടെംപ്റ്റ് ചെയ്തത്.
ആ വിഷയത്തിൽ ടെംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രണ്ട് കാര്യത്തിലൂടെ ടെംപ്റ്റ് ചെയ്തു. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തെ മിസ് അപ്ലൈ ചെയ്യുക. യു മേക്ക് യുവർ സെൽഫ് ഫോൾ. തൻ്റെ ദൂതന്മാരെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളത്. അത് വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന ഭൗതിക പ്രോബ്ലംസിലൊന്നാണ് വിശപ്പ്. വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെ ദൈവവചനത്തെ മിസ് അപ്ലൈ ചെയ്യുക. ദൈവവചനം പറഞ്ഞിരിക്കുന്നതിനെ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യൻ്റെ ബുദ്ധിയും കൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതാണ് യു മേക്ക് യുവർ സെൽഫ് ഫോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തു ചാടാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാ ലൈഫിൽ ഈ ടെംപ്റ്റേഷൻ വരാറുണ്ട്, എന്നാൽ സാധാരണ നമ്മളത് മനസ്സിലാക്കാറില്ല. എന്നാൽ അങ്ങനെ ദൈവവചനം മിസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം ഇതിന് മുൻപ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൾട്ടാണെന്നല്ലോ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ചിൽഡ്രൻ ഓഫ് ഗോഡ് കൾട്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ ചിൽഡ്രൻ ഓഫ് ഗോഡിൽ ഏത് പുരുഷന്, ചിൽഡ്രൻ ഓഫ് ഗോഡിലെ ഏത് സ്ത്രീയുടെ കൂടെ വേണമെങ്കിലും ശയിക്കാം, അവിടെ ലൈംഗിക അതിരുകളൊന്നുമില്ല. അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുവേണ്ടി ഒരു ജസ്റ്റിഫിക്കേഷൻ, അതിനൊരു നീതീകരണം തരുന്നത്, വേദോസ്തവം പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് ലവ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭയം മാറ്റിത്തരും. അങ്ങനെ പെർഫെക്റ്റ് ലവ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഭയമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ബൗണ്ടറീസ് ഒന്നുമില്ലെന്ന്. സി, ദൈവവചനം പറയുന്ന കാര്യത്തെ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച് അത് അപ്ലൈ ചെയ്യാത്ത സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ടാകുക. അതിൻ്റെ ഒരു വളരെ സ്ട്രോങ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കർത്താവിനോട് യു ഇന്നടത്തുനിന്ന് എടുത്തു ചാടാൻ പറഞ്ഞത് ഈ രണ്ടാമത്തെ ടെംപ്റ്റേഷൻ്റെ ഉദാഹരണമാണ്. മൂന്നാമത്തേത് എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്ന് നിനക്ക് തരാമെന്ന് പറഞ്ഞ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ ടെംപ്റ്റേഷനാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മൂന്ന് ഏരിയയിലാണ് ടെംപ്റ്റ് ചെയ്തത്. ഒന്ന്, ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള കാര്യം, ഉറക്കം, ദാഹം, വിശപ്പ്, അങ്ങനെയുള്ളതിൽ ഒരു വിഷയം എടുത്ത് ടെംപ്റ്റ് ചെയ്തു. രണ്ട്, ദൈവവചനത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടെൻഡൻസി, അതിനെ അവിടെ പരീക്ഷിച്ചു നോക്കി. മൂന്ന്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നുള്ള വിഷയത്തിൽ കർത്താവിനെ പരിശോധിച്ചു നോക്കി. ഇതെല്ലാം കർത്താവ് ഇതിലെല്ലാത്തിൽ കൂടെ കടന്നു പോയത് നമ്മളെപ്പോലെ ജഡരക്തങ്ങളോടുകൂടി ഈ ലോകത്തിൽ ജനിച്ചതുകൊണ്ടാണ്. അത് കടന്നു പോകുവാൻ വേണ്ടിയാണ് ജനിച്ചത്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ്റെ ആവശ്യം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു ആവശ്യം. നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു അതെല്ലാം കർത്താവ് അനുഭവിക്കാൻ ആഗ്രഹിച്ചു. അതിൽ എല്ലാത്തിൽ കൂടെ കടന്നുപോയി എന്ന് മാത്രമല്ല, ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ പൂർണ്ണമായിട്ട് ഹോളി വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവ് അവിടെ പ്രദർശിപ്പിച്ചു. ഓഫ് കോഴ്സ് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് അവിടെ അത് പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ ഒരു സിൻ നേച്ചർ ഇല്ലായിരുന്നു. നമ്മളെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ആദാം ആഗ്രഹിച്ചതായിരുന്നെങ്കിൽ, ആദാമിന് വേണമെങ്കിൽ പൂർണ്ണമായിട്ടൊരു ഹോളി വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുമായിരുന്നു. ദർ ഇസ് നോ എക്സ്ക്യൂസ്. കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത്തെ ആദാമായിട്ട് വന്നു കഴിഞ്ഞ് ആദാമിൽ നിന്ന് ദൈവം എന്ത് പ്രതീക്ഷിച്ചു അത് പൂർണ്ണമായിട്ട് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു. വിശ്വാസികളായ നമ്മളിൽ പാപസ്വഭാവം ഉണ്ടെങ്കിൽ പോലും, ആ പാപസ്വഭാവം നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിലും, കർത്താവ് യേശു ക്രിസ്തു നമുക്കൊരു മാതൃകയാണ്. ആ മാതൃകയ്ക്കനുസരിച്ച് ജീവിക്കാൻ നാം ശ്രമിക്കണം എന്നുള്ളതുകൂടി ഇതിൻ്റെ കൂടെ ഓർപ്പിക്കട്ടെ. അങ്ങനെ രണ്ട് നേച്ചേഴ്സ് ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് സംസാരിച്ചത്, കർത്താവ് പ്രവർത്തിച്ച പലത്, അത് ഈ രണ്ട് നേച്ചേഴ്സിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ദൈവത്വത്തിൽ നിന്ന് വന്നതാണ്, മറ്റ് ചില കാര്യങ്ങൾ കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് വന്നതാണ്, മറ്റ് ചില പ്രസ്താവനകൾ കർത്താവിൻ്റെ ആ ജോയിൻറ്റ് നേച്ചർ ഉണ്ടല്ലോ, രണ്ട് നേച്ചേഴ്സും കൂടെ സംയുക്തമായത് അതിൽ നിന്ന് വന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 58-ൽ നാം വായിക്കുന്നത്, യോഹന്നാൻ 8:58, യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. ഇതേതായാലും കർത്താവിൻ്റെ ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ
മനുഷ്യ ശരീരത്തെക്കുറിച്ചല്ല, കർത്താവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചല്ല. കാരണം കർത്താവ് ഇത് പറഞ്ഞ സമയത്ത് കർത്താവിന് ഒരു 30 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 30 കഴിഞ്ഞ് എത്ര ആയെന്നുള്ളത് ഞാൻ കണക്ക് കൂട്ടാൻ നോക്കിയില്ല. 30-ാം വയസ്സിൽ അന്നല്ലോ കർത്താവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് അവിടെ നിന്ന യഹൂദന്മാർ പറഞ്ഞത്, നീ അടുത്ത ഇടയ്ക്ക് ജനിച്ചതല്ലേ, നിൻ്റെ പേരൻസ്, നിൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാം ഞങ്ങളുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അബ്രഹാം ഉണ്ടായിരുന്ന സമയത്ത് നീ ഉണ്ടെന്ന് പറയുന്നത് ശരിയോ? ഇത് കർത്താവ് തൻ്റെ ഡിവിനിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആൻഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കർത്താവിൻ്റെ ഡിവിനിറ്റി, ദൈവത്വത്തിൽ നിന്നാണ് വന്നത്. ദൈവമായ ക്രിസ്തുവാണ് അബ്രഹാമിൻ്റെ സമയത്തുണ്ടായിരുന്നത്. മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ അവതരിച്ച ക്രിസ്തു അല്ലായിരുന്നു അബ്രഹാമിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ കർത്താവ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് കർത്താവിൻ്റെ ഡിവിനിറ്റിയിൽ നിന്ന് വരുന്നു. അതേസമയത്ത് മർക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവിൻ്റെ മനുഷ്യപ്രകൃതിയിൽ നിന്ന് വന്ന ഒരു കാര്യം നാം കാണുന്നു. അവിടെ നാം വായിക്കുന്നത്, പിറ്റേന്നാൾ അവർ ബെഥന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. വിശന്നതല്ലാതെ ദാഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ശമരിയ സ്ത്രീയോട് സംസാരിച്ച സമയത്ത് അവളോട് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. സോ കർത്താവ് വിശന്നതായിട്ട് അവിടെ വെള്ളം കൊടുക്കാൻ പറഞ്ഞതും ഇവിടെ വിശന്നതായിട്ട് കാണുന്ന കർത്താവിൻ്റെ ഹ്യൂമൻ നേച്ചറാണ്. ദൈവത്തിന് വിശക്കത്തില്ല, ദൈവത്തിന് ദാഹിക്കത്തില്ല. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അബ്രഹാം ഉണ്ടായിരുന്നതിന് മുൻപ് ഞാനുണ്ടെന്നുള്ളത് കർത്താവിൻ്റെ ദൈവത്വത്തിൽ നിന്ന് വന്നപ്പോൾ കർത്താവിന് വിശന്നെന്നുള്ള ഈ പ്രസ്താവന കർത്താവിൻ്റെ മനുഷ്യ പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് കർത്താവ് തൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് പ്രവർത്തിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റേറ്റ്മെൻറ്റ്സ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4:13 നാം വായിക്കുമ്പോൾ, യോഹന്നാൻ 4:13 വായിക്കുമ്പോൾ, യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഇത് രക്ഷകനായ ക്രിസ്തു മനുഷ്യർക്ക് രക്ഷ നൽകുന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ രക്ഷകനായ ക്രിസ്തു മനുഷ്യർക്ക് രക്ഷ നൽകുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ കൂടെയാണ്. അത് ദൈവം മാത്രമല്ല രക്ഷ നൽകുന്നത്, മനുഷ്യൻ മാത്രമല്ല നൽകുന്നത്, ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലുള്ള ക്രിസ്തുവാണ് രക്ഷ നൽകുന്നത് എന്ന് പറയുന്നത്. ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല. ഓഫ് കോഴ്സ് കേട്ടയാളിന് ആദ്യമേ പെട്ടെന്നത് മനസ്സിലായില്ലെങ്കിൽ എവൻച്വലി മനസ്സിലായി എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 19:30 തൊട്ട് മുൻപാണ് കർത്താവ് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നെന്ന്. അത് കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവിന് പുളിച്ച വീഞ്ഞ് കൊടുത്തത്. പുളിച്ച വീഞ്ഞ് അത് റിസീവ് ചെയ്ത് കുടിച്ച ശേഷം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു, തല ചായച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ നിവൃത്തിയായി എന്ന് പറഞ്ഞത് അത് ക്രിസ്തുവിൻ്റെ ഹ്യൂമൻ നേച്ചറിൽ നിന്ന് മാത്രം വന്നതല്ല. കാരണം ഹ്യൂമൻ നേച്ചറിൽ മാത്രം കർത്താവിന് മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഇത് കർത്താവിൻ്റെ ഡിവൈൻ നേച്ചറിൽ നിന്ന് മാത്രം വന്നതല്ല. കാരണം കർത്താവ് ഡിവൈൻ നേച്ചറിൽ മാത്രം ഇരുന്നായിരുന്നെങ്കിൽ മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഈ സംഭവത്തിന് 33.5 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരൂപത്തിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ കർത്താവ് ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനെ പോലെ ജീവിച്ച് ക്രൂശിൽ മനുഷ്യരുടെ പാപങ്ങളുടെ ശമ്പളം തൻ്റെ മേൽ ഏറ്റെടുത്തതുകൊണ്ടാണ് കർത്താവിന് പറയാൻ സാധിച്ചത് നിവൃത്തിയായെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കർത്താവിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ നിന്നാണ് വരുന്നത്. ഇനി ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മറക്കാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങളുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം തൊട്ട് വെളിപ്പാട് പുസ്തകം, ഈ 27 പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് 100 കണക്കിന് പ്രസ്താവനകളുണ്ട്. കർത്താവ് പറഞ്ഞ പ്രസ്താവനകളുമുണ്ട്, കർത്താവിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന പ്രസ്താവനയുമുണ്ട്, അല്ലെ പ്രസ്താവനകളുണ്ട്, കർത്താവിനെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞ പ്രസ്താവനകളുണ്ട്. ഈ പ്രസ്താവനകൾ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ
അത് കർത്താവിൻ്റെ ദൈവത്വത്തിൽ നിന്ന് വന്ന പ്രസ്താവനയാണോ, കർത്താവിൻ്റെ രണ്ട് പ്രകൃതങ്ങളുടെ സംയോജനത്തിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെൻ്റാണോ, കർത്താവിൻ്റെ ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെൻ്റാണോ എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അതാരെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിലേ അതിനൊരു പ്രോപ്പർ ആൻസർ കിട്ടത്തുള്ളൂ. ഇത് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം, കർത്താവ് തന്നെ പറഞ്ഞല്ലോ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലം, ആ സമയം, എക്സാക്ട് സമയം പുത്രന് പോലും അറിയത്തില്ലെന്ന്. അതെടുത്ത് ചില കൾട്ടുകൾ കർത്താവായ യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യൻ മാത്രമായിരുന്നെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. മുസ്ലിംസും അത് തന്നെ ശ്രമിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല, ഒരു നബിയായിരുന്നു, നബി ആയതുകൊണ്ട് വെറും മനുഷ്യനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ പ്രസ്താവന പറയാറുണ്ട്. അത് പറയുമ്പോൾ ഇതൊക്കെ ഉപദേശ വിഷയമായതുകൊണ്ട് അവരുമായിട്ട് വാദപ്രതിവാദത്തിന് പോകണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, അത് നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ വേദപുസ്തകത്തിലുള്ള ഉപദേശ വിഷയങ്ങൾ ആരുമായിട്ടും വാദപ്രതിവാദത്തിന് പോകാതിരിക്കുന്ന ബെറ്റർ എന്നാണ് എൻ്റെ സ്റ്റാൻഡ്. പിന്നെ ഒരു സിൻസിയറായിട്ടുള്ള ഒരു ഒരു സത്യാന്വേഷിയാണെങ്കിൽ വേണമെങ്കിൽ ആ വ്യക്തിയോട് ഇതിൻ്റെ മറുപടി പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയോട് വാദപ്രതിവാദത്തിന് പോയാൽ വാദപ്രതിവാദത്തിൽ കൂടെ ആ വ്യക്തി ഉപദേശം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ഉപദേശം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. സോ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് മാത്രം കൊണ്ട് മനസ്സിലാകത്തുള്ളത് കൊണ്ട് നമ്മൾ വാദപ്രതിവാദത്തിൽ കൂടെ ഉപദേശം സ്ഥാപിക്കാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. സോ നിങ്ങളോടാരെങ്കിലും ഡിബേറ്റിന് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ദാറ്റ് ഈസ് യുവർ സ്റ്റാൻഡ്. യു എൻ്റെ പേഴ്സണൽ സ്റ്റാൻഡ് ഞാൻ ഓർപ്പിച്ചതുപോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അവർ അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കട്ടെ, ഇല്ലെങ്കിലില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. എന്നാൽ ഈ വിഷയം ഇന്ന് പ്രത്യേകിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വളരെ അർജൻ്റായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ കാലങ്ങളിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴും നമ്മൾ കോളേജിൽ പഠിച്ചപ്പോഴും ജോലി ചെയ്ത സമയത്ത് നമ്മളോട് ആളുകൾ വന്ന് അങ്ങനെ അധികം കുടുക്കി ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വേർപാടുകാരെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ഒരു വെപ്പ്, അവർക്ക് ദൈവവചനം അറിയാം, വ്യക്തമായിട്ട് അറിയാമെന്നായിരുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാതെ അവരുമായിട്ട് ആർഗ്യു ചെയ്യാൻ ആരും വരത്തില്ലായിരുന്നു. എന്നാൽ ആ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പം മാറിയിരിക്കുകയാണ്. ഇന്ന് വേർപാടുകാരാണെന്ന് കേൾക്കുകയാണെങ്കിൽ വന്ന് രണ്ട് ആർഗ്യുമെൻ്റ് അവരോട് ചെയ്യണം തന്നെ ആളുകളുടെ ആ ഒരു ചിന്താഗതി ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ വന്ന് ആർഗ്യു ചെയ്തെന്നിരിക്കും, കൾട്ടുകൾ വന്ന് ആർഗ്യു ചെയ്തെന്നിരിക്കും, മുസ്ലിംസ് വന്ന് ആർഗ്യു ചെയ്തെന്നിരിക്കും. നമ്മുടെയൊക്കെ മക്കൾ ഈ വിഷയത്തിൽ കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി ഈ കാര്യം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നുള്ള ഈ ഉപദേശവും, ഈ ഉപദേശം നമ്മൾ വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് ബൈ ഫെയ്ത്ത് അംഗീകരിക്കുന്നെന്നും ഇതിന് ഹ്യൂമൻ ലോജിക്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലെന്നും ദൈവവചനത്തിലുള്ള എല്ലാ ഉപദേശവും നമ്മൾ വിശ്വാസത്താലേ അംഗീകരിക്കുക എന്നുള്ള കാര്യവും, കർത്താവിൻ്റെ പ്രസ്താവനകൾ, നൂറുകണക്കിനുള്ള പ്രസ്താവനകൾ, ചിലത് ഡിവിനിറ്റിയിൽ നിന്ന്, ചിലത് കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന്, ചിലത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ നിന്നാണെന്നുള്ളത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരുടെ വിശ്വാസത്തെ മറ്റുള്ളവർ വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് സ്റ്റഡിയായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ചുകൂടെ സഹായകരമായിരിക്കും. ഏഴാമത്തെ പോയിന്റ്, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. പ്രവചനങ്ങൾ ഉണ്ടെന്നുള്ള ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചു, നമ്മൾ ബ്രീഫായിട്ടൊന്ന് നോക്കുകയും ചെയ്തു. അതിൽ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് ഇവിടെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപ് പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഉള്ള പ്രവചനങ്ങൾ പലർ എണ്ണി നോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പല ആളുകൾ, ഈവൻ മോഡേൺ ടൈംസിൽ, നമ്മുടെ ഒരു വേർപാടുകാരനൊരു സഹോദരൻ രാജൻ തോമസ്, ചില വർഷം മുമ്പ് ഞാൻ കണ്ടപ്പോൾ പുള്ളി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. താനും ആ വിഷയത്തിൽ ലഭിക്കുന്ന എല്ലാ ബുക്സും എടുത്ത് വായിച്ച് അത് ടാലി ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ആളുകൾ വർക്ക് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്,
പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും മിനിമം 333 പ്രവചനങ്ങളുണ്ട്. 333. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവജനത്തിൻ്റെ മധ്യേ വെറും 333 പ്രവചനങ്ങൾ മാത്രം അല്ലായിരുന്നു ആ സ്ത്രീയോട് സാത്താനോട് ദൈവം സംസാരിച്ച സമയത്ത് സാത്താനോട് പറഞ്ഞല്ലോ, സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കുമെന്ന്. അങ്ങനെയുള്ള ആ ആദ്യത്തെ പ്രവചനം തൊട്ട് മലാഖി പുസ്തകം വരെ ദൈവം മനുഷ്യർക്ക് നൽകിയ അരുളപ്പാടുകൾ, അതിൽ നിന്ന് സെലക്ട് ചെയ്ത ദൈവശ്വാസീയ അരുളപ്പാടുകൾ 39 ബുക്സായിട്ട് എഴുതി നമുക്ക് തന്നെങ്കിലും, ദൈവത്തിൽ നിന്ന് ദൈവജനത്തിന് ലഭിച്ചിരുന്ന അരുളപ്പാടുകൾ ഈ 39 ബുക്സ് മാത്രമല്ല, ഇതല്ലാതെയും ഉണ്ടായിരുന്നു. അങ്ങനെ വാമൊഴിയായിട്ട് വരമൊഴിയായിട്ട് 39 നമുക്ക് ലഭിച്ചപ്പോൾ വാമൊഴിയായിട്ട് ഇതിലധികം ലഭിച്ചിരുന്നു. ഫ്ലേവിയസ് ജോസീഫസ് എന്ന് പറഞ്ഞ യഹൂദൻ ചരിത്രകാരൻ പറയുന്നത്, ഫ്ലേവിയസ് ജോസീഫസിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ കർത്താവായ യേശു ക്രിസ്തു, അല്ലെ യേശു ക്രിസ്തു അല്ല പുള്ളി പറയുന്നത്, മെസ്സായ വരുവാനിരിക്കുന്ന മെഷീഹായെക്കുറിച്ച് ഏകദേശം 1000 പ്രവചനങ്ങൾ ഉണ്ടായിരുന്നെന്നാണ്. അപ്പം 333 വരമൊഴിയായിട്ട് നമുക്ക് ലഭിച്ചപ്പോൾ ഏകദേശം 670 വാമൊഴിയായിട്ട് ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ലഭിക്കുകയും അവരുടെ ഇടയ്ക്ക് സർക്കുലേഷനിൽ ഉണ്ടായിരുന്നെന്ന് ചരിത്രകാരനായ ജോസീഫസ് തൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ഇത്രയധികം പ്രവചനങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ പറയുന്നതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് പ്രവചനം ഉണ്ടോ എന്ന്, ഉണ്ടെന്നാണോ? ഞാൻ മറ്റുള്ളവരെക്കുറിച്ചല്ല, ബൈബിളിലുള്ള പ്രവചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിളിൽ ചില വ്യക്തികളെക്കുറിച്ച് പ്രവചനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, യോഹന്നാ സ്നാപകനെക്കുറിച്ച് പ്രവചനം ഉണ്ടെന്നുള്ളത് ദൈവവചനം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൈബിളിൽ തന്നെ ഏറ്റവും വേദപുസ്തകത്തെ എതിർക്കുന്ന കൃത്തിപ്പുകാർക്ക് ഏറ്റവും അധികം ഹാർട്ട് ബേൺ ഉണ്ടായിട്ടുള്ള ഒരു പ്രവചനമാണ് ദൈവവചന സൈറസിനെ കുറിച്ച് പറയുന്ന പ്രവചനം. സൈറസ് ജനിക്കുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുൻപ് ദൈവവചന സൈറസിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. അങ്ങനെ ധാരാളം പ്രവചനങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകളെക്കുറിച്ച് ദൈവവചനം പറയുന്നെങ്കിലും ഏറ്റവും അധികം പ്രവചനം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വരമൊഴിയായിട്ടും വാമൊഴിയായിട്ടും. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള 2-3 പ്രവചനം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്ത്രീയുടെ സന്തതി. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ പ്രവചനമാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് വരുമെന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. 3:15, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി. മലയാളത്തിൽ സന്തതി എന്ന് ഉപയോഗിച്ചപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്കാണ്. ആ പദപ്രയോഗം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് മലയാളത്തിൽ സന്തതി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വുമൻസ് സീഡ് ഷൽ ക്രഷ് യുവർ ഹെഡ്, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് ക്രൂശ് മരണത്തെക്കുറിച്ചാണെന്ന് പുതിയ നിയമം വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ക്രൂശിൽ സാത്താൻ്റെ കാരണം കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തതും വളരെ ഡിസെപ്റ്റീവായിട്ട് കർത്താവിനെ ക്രൂശിച്ചത്. അത് സാത്താൻ്റെ പ്ലാനായിരുന്നു. ആ പ്ലാൻ സക്സസ്ഫുള്ളായി. അത് ദൈവം തൻ്റെ നിത്യസത്യ ദൈവം തൻ്റെ പ്ലാനിൽ അനുവദിച്ചു കൊടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ സാത്താൻ കർത്താവിൻ്റെ കുതികാൽ തകർത്തു. എന്നാൽ അതേ സംഭവത്തിൽ കൂടെ തന്നെ കർത്താവ് സാത്താൻ്റെ തല തകർത്തു. അത് കഴിഞ്ഞ് സാത്താനൊരു പീരിയഡ് നൽകിയിട്ടുണ്ട്. ആ പീരിയഡ് കഴിയുമ്പോൾ ആ ഫൈനൽ ഡിസ്ട്രക്ഷൻ, സാത്താനെ ഫോർ എവർ നരകത്തിൽ അയക്കുന്നതായിട്ട് നാം കാണും. അങ്ങനെ സാത്താനെ തൻ്റെ തല തകർത്ത് കഴിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടി കൊടുത്ത സമയത്തിൽ ഇപ്പോൾ ഏകദേശം 2000 കഴിഞ്ഞു. ഈ 2000 ആ ഹിസ്റ്ററി എടുത്ത് നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സാത്താൻ ഈ ലോകത്തിൽ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
ഈ ലോകത്തെ ഹിസ്റ്ററിയെയും ഈവൻ ക്രിസ്തീയ സ്ഥാപനങ്ങളെ തൻ്റെ കൺട്രോളിലെടുക്കുന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ ആ വിഷയം എന്തെങ്കിലും ക്ലാസ് എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഞാൻ തന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഐ വണ്ടേഡ്, കഴിഞ്ഞ 2000 വർഷങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന ഓരോ ദിവ്യ സ്ഥാപനത്തെ അട്ടിമറിച്ച് അട്ടിമറിച്ച്, ദൈവവചനത്തെ അട്ടിമറി ചെയ്ത്, ആൻഡ് എവൻച്വലി സഭയിലുള്ള ഈവൻ സഭയുടെ ലീഡർഷിപ്പിനെയും സഭയിലുള്ള ആ ക്രിസ്ത്യൻ പ്രാക്ടീസസിനെ പോലും അട്ടിമറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആക്ച്വലി വലിയൊരു ഒരു ഒരു എമോഷൻ ഉണ്ടാക്കുന്ന ഒരു പഠനമാണ്. എങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന ഈ ലോകത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ ആ അന്തിക്രിസ്തു ദൈവം വെച്ചിരിക്കുന്ന ഓരോ സിസ്റ്റമിനെ അട്ടിമറിച്ചത്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സാത്താൻ ഈവൻ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന നിയമം, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ മനുഷ്യൻ തന്നെ നിർമ്മിച്ചിരിക്കുന്ന നീതിപീഠങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഇടയ്ക്ക് ഇന്ത്യയിൽ വന്ന 2 ലോസ് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഒന്ന്, സ്വവർഗഭോഗം അതിനി ഒരു കുറ്റകൃത്യം അല്ല എന്ന് കോടതി ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ വ്യഭിചാരം ഇനിയൊരു കുറ്റമല്ല എന്ന് കോടതി തീരുമാനിച്ചു, ഡിക്ലെയർ ചെയ്തു. അത് ഡിക്ലെയർ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ചെയ്യുവാൻ വേണ്ടി ലോകത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ലോക മനുഷ്യർ അതാണെന്നുള്ള ആഗ്രഹിക്കുന്ന അവർ അതിനനുസരിച്ച് ജീവിക്കും. അവർ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ അവരുമായിട്ട് അനുദിന ജീവിതത്തിൽ സമ്പർക്കത്തിൽ വരുന്ന ക്രിസ്ത്യാനികൾ കുറച്ചു പേരെങ്കിലും അതിനെ അഡോപ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഒരുപോലെ ഫെയ്ത്ത്ഫുൾ അല്ല. ഒരു സ്പ്രെഡുണ്ട്. ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആളുകൾ തൊട്ട് ആ കയ്യാലയിലിരിക്കുന്ന തേങ്ങ വരെയുള്ള ആളുകളാണ് ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്. കയ്യാലയിലിരിക്കുന്ന തേങ്ങ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ശരിയല്ല, ഇതിൽ എന്നാ തെറ്റ്, ഇത് തെറ്റെന്ന് പറയേണ്ട ആവശ്യം എന്താ, അവർ അതിലോട്ട് വീഴും. അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സമൂഹത്തിൽ വരുന്ന ഈ ചേഞ്ചസിൻ്റെ കാരണം കൊണ്ട് ആ പ്രാക്ടീസസിലോട്ട് വീഴാൻ സാധ്യത വളരെയധികം ഉണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യമേ സ്വാതന്ത്ര്യം നൽകിയ നാട് അമേരിക്ക. അമേരിക്കയിലെ ഇന്നത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചർച്ച് പാസ്റ്റേഴ്സിൽ ഒരു വലിയ സംഖ്യ വിവാഹമോചനം പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. അഗ്രസീവായിട്ട് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്ത ആളുകളാണ്. ചില റെയർ കേസസിൽ ഡൈവോഴ്സ് ചെയ്ത് പിന്നെ ആ സ്ത്രീയെ രണ്ടാമത് വിവാഹം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ നോട്ടത്തിൽ പെർവേർഷൻസാണ്. ബട്ട് ഇതെല്ലാം സംഭവിച്ചെന്താന്ന് ഞാൻ പിന്നെ ഓർപ്പിക്കട്ടെ. 2000 വർഷങ്ങൾ സാത്താൻ പ്രവർത്തിച്ചപ്പോൾ വൺ ബൈ വൺ ആ ദൈവം സ്ഥാപിച്ച ആ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിസ്ട്രോയ് ചെയ്ത് 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 അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്ത്യയിൽ അത്രയായില്ല. കാരണം ഇന്ത്യ എല്ലാ കാര്യത്തിലും ഒരു 10, 20, 30 വർഷം കഴിഞ്ഞാണ് ഇന്ത്യയിൽ അത് വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ഗർഭഛിദ്രം അത് ഈസി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈവോഴ്സ് ഈസിയായി വരികയാണ്. അധികം താമസിക്കാതെ ഡൈവോഴ്സ് ഇന്നുള്ളതിനേക്കാൾ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഫോം നിറച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി, ഡൈവോഴ്സായി. ആ കണ്ടീഷനിൽ നമ്മളെത്തും. അഡൾട്ടറി ഒരു പാപമല്ല, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമല്ല, സ്വവർഗഭോഗം ഒരു കുറ്റകൃത്യമല്ല. ഇതിലെല്ലാം നമ്മളായിത്തീർന്നല്ലോ. അതിൻ്റെ റിസൾട്ട്, ദൈവം വെച്ചിരിക്കുന്ന എല്ലാ ദിവ്യ സ്ഥാപനങ്ങളെയും ഇത് അട്ടിമറിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പം സ്വവർഗഭോഗത്തിൽ ജീവിക്കുന്ന ഒരാൾ നാളെ സഭയിൽ വന്ന് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ മീറ്ററോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അവനെ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് സഭയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും. മെമ്പർഷിപ്പ് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവൻ പറയുന്നത്, എനിക്ക് പ്രായമുണ്ട്, പക്വതയുണ്ട്, തിയോളജിയിൽ ഡിഗ്രി ഉണ്ട്, അറിവുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ഒരു സഭയിൽ 30 വർഷം മൂപ്പനായിട്ടിരുന്ന, അതുകൊണ്ട് എന്നെ ഇവിടെ മൂപ്പനാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂപ്പനാക്കിയില്ലെങ്കിൽ ആ വ്യക്തി കോർട്ടിൽ പോയി കഴിഞ്ഞാൽ മൂപ്പനാക്കാൻ തന്നെ ചിലപ്പോൾ ഓർഡർ വന്നെന്നിരിക്കും. സോ പ്ലീസ് റിമെമ്പർ, 2000 വർഷങ്ങൾ
കർത്താവ് സാത്താനിന് കൊടുത്തത്. സാത്താൻ വളരെ പതുക്കെയാണ്, വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് നമ്മുടെ ഏരിയ ഗ്രാജ്വലി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് കേരളത്തിൽ എനിക്കൊന്ന് വാനം തോണ്ടുക എന്നാണ് പറയുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ കൃഷിഭൂമിയുടെ അതിർത്തി താഴേന്ന് ചെറുതായിട്ട് ഇങ്ങനെ തോണ്ടിയെടുത്ത് കുറച്ച് കഴിയുമ്പോൾ ആ മണ്ണിങ്ങോട്ട് വീഴും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തോണ്ടുക ഇങ്ങോട്ട് വീഴും. അങ്ങനെ വാനം തോണ്ടി 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 ലോകമനുഷ്യർക്ക് മറ്റുള്ളവൻ്റെ കൃഷിഭൂമി കംപ്ലീറ്റ്ലി കയ്യിലാക്കാൻ സാധിക്കത്തില്ലെങ്കിലും കർത്താവിൻ്റെ വരവാകുമ്പോഴത്തേക്ക്, കർത്താവിൻ്റെ വരവ് ആസന്നമാണ്, ഓൾമോസ്റ്റ് എല്ലാം സാത്താൻ്റെ കയ്യിലിരിക്കും. അങ്ങനൊരു കണ്ടീഷനാണ്. ബൈബിൾ സൊസൈറ്റിയുടെ ഇതിനു മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ അതിലെ ഉള്ള ടോപ്പ് ഒരു നല്ല ശതമാനം ആളുകൾ രക്ഷിക്കപ്പെട്ടതുപോലും അല്ല. 66 ബുക്സ് അല്ല, അതല്ലാതെയും ബുക്സ് ദൈവശ്വാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ. അതിലൊരു നിരീശ്വരവാദിയുടെ എക്സാമ്പിൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. ഗ്രാജ്വലി അങ്ങനെ സാത്താൻ കഴിഞ്ഞ 2000 വർഷങ്ങൾ വാനം തോണ്ടി 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 ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ കർത്താവ് സാത്താനോട് പറഞ്ഞു, നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ക്രൂശിൽ തല തകർത്തെങ്കിലും കർത്താവ് ഒരു കാലാവധി കൊടുത്തിരിക്കുകയാണ്. ആ കാലാവധി സാത്താൻ നല്ല ഫുൾ എനർജിയോടെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് നമ്മളിൽ പലർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഓൺ പ്രാക്ടീസസിൽ ഇത് മനസ്സിലാക്കാതെ പല ഈ പരിചയങ്ങൾ, പല പ്രാക്ടീസസ് കടന്നു വന്നിരിക്കുകയാണ്. അതിൽ പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് ഒരെണ്ണം പറയട്ടെ. സാധാരണ വേർപാട് പെന്തിക്കോസ്ത് സഭകളിൽ ഞായറാഴ്ച രാവിലെ 10 മണിക്കായി യോഗമെങ്കിൽ നിങ്ങൾ 9:50 തൊട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ആളുകൾ ഭയങ്കര വർത്തമാനമാണ്. പൊളിറ്റിക്സിൻ്റെ കാര്യം, ഇന്നലെ ക്രിക്കറ്റിൻ്റെ മാച്ചിൻ്റെ കാര്യം, സാരി വാങ്ങിച്ച കാര്യം, ബ്ലൗസിൻ്റെ കാര്യം, തയ്യലിൻ്റെ കാര്യം, തയ്പ്പിച്ച കാര്യം, അതിൻ്റെ ഒരു റിസൾട്ട് ഒന്നല്ല, ഒന്നിലധികം സഭകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പാട്ട് അനൗൺസ് ചെയ്തു. പാട്ട് അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞാൽ യോഗം തുടങ്ങിയെന്നാണ്, വർഷിപ്പ് തുടങ്ങി, വർത്തമാനം നിൽക്കത്തില്ല. രണ്ടാമതൊന്നുകൂടെ ചിലർ കേട്ടില്ലെന്ന് പറയുമ്പോൾ രണ്ടാമതൊന്നുകൂടെ അനൗൺസ് ചെയ്യും, വർത്തമാനം നിന്നിട്ടില്ല. വാക്യമെടുത്ത് ആരെങ്കിലും എടുത്ത് പാടാൻ തുടങ്ങി, വർത്തമാനം നിന്നിട്ടില്ല. ഇത് അതിശയോക്തിയല്ല. നിങ്ങളെല്ലാം സഭകളിൽ ശ്രദ്ധിച്ചു നോക്കണം. ഇതിന് എക്സെപ്ഷനായിട്ട് ഒരു വേർപാട് സഭയും അടുത്ത ഇടയ്ക്ക് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ചിലർക്ക് വലിയ നിർബന്ധമാണ്, പാട്ട് തുടങ്ങിയാലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം തീർത്തു കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തുള്ളെന്ന്. വാട്ട് ഈസ് ഇറ്റ്? സാത്താൻ ഗ്രാജ്വലി വാനം തോണ്ടുവാണ്. എന്നിൽ കൂടെ നമ്മുടെ ഹ്യൂമൻ ലൈഫിലുള്ള ഡേ ടു ഡേ ഇൻട്രസ്റ്റ്. ഇനിയും കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ്, കത്തോലിക്ക പള്ളിയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ മധ്യപ്രദേശിലായിരുന്നപ്പം ചില കത്തോലിക്ക പള്ളികളിൽ പോകാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ പള്ളി എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ കയറിപ്പോയിട്ടുണ്ട്. പ്രൊട്ടസ്റ്റൻസായ ഞങ്ങൾ, ഞാനും വേറെ പലരുണ്ടായിരുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ, നോ ടോക്കിംഗ് ഇൻസൈഡ്, വളരെ കർശനമായിട്ട് പറഞ്ഞു, നോ ടോക്കിംഗ് ഇൻസൈഡ്. പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അവരുടെ കുർബാന തുടങ്ങാൻ 10 മിനിറ്റ് അല്ല, അരമണിക്കൂർ ഉണ്ടെങ്കിൽ പോലും അകത്ത് കയറി ചെല്ലുന്ന ആളുകൾ വർത്തമാനം പറയാൻ സമ്മതിക്കത്തില്ല, വർത്തമാനം പറയത്തില്ല. അപ്പം ഇത് വലിയൊരു വിരോധാഭാസമാണ്. സത്യരക്ഷയുടെ സുവിശേഷം അറിയാൻ വയ്യാത്ത ആളുകൾ, അവർ ഇന്നും ദൈവസഭയുടെ ഉള്ളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം പാലിക്കുന്നു. പ്രയോജനമൊന്നുമില്ല, കാരണം അവർ ഓൾറെഡി അന്ത്യക്രിസ്തുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്നാൽ അന്ത്യക്രിസ്തുവിനെ എതിർത്ത് സത്യസുവിശേഷം പ്രഖ്യാപിക്കുന്ന വേർപാട് പെന്തിക്കോസ്ത് ബാപ്റ്റിസ്റ്റ് പ്രാദേശിക സഭകളിൽ പോകുവാൻ അവസരം ലഭിച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ എല്ലാം ഏത് ആത്മീയ ശുശ്രൂഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ശുശ്രൂഷയ്ക്ക് മുൻപ് ഇത് ദൈവഭവനമാണ്, ഇവിടെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി വന്നതാണ്, നമ്മൾ സത്യദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്, ഭയം ഭക്തിയോടെ ഇരിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി
ഈ ചർച്ചസിൽ നിന്ന് മാറിയിരിക്കുകയാണ്. സാത്താൻ വാനം തോണ്ടി തോണ്ടി സക്സസ്ഫുള്ളായിട്ട് ഒഴിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഉള്ള ആധുനിക ഡിവൈസസ്, മൊബൈലിൻ്റെ കാര്യം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മിക്കവരും മൊബൈലൊക്കെ സൈലൻ്റിൽ ഇട്ടിട്ടാണ് വരുന്നത്. എന്നാൽ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ മറന്നു പോകുന്നതാണ്. അറിയാതെ മറന്നു പോയതിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ആ സ്തോത്രം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും ഒരുത്തൻ്റെ മൊബൈൽ ഫുൾ വോള്യൂമിൽ അങ്ങോട്ട് ഓണാകുന്നത്. ദിസ് ഹാപ്പൻസ് മെനി ടൈംസ്. കർത്താവ് സാത്താൻ്റെ സാത്താൻ്റെ തല തകർത്തെങ്കിലും സാത്താൻ പ്രവർത്തിക്കാൻ കൊടുത്ത ആ സമയം സാത്താൻ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദൈവമക്കളുടെ ഇടയ്ക്ക് അത് വളരെ ഇഫക്റ്റീവായിട്ട് തനിക്ക് വാനം തോണ്ടി 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 കുറേ ഏറെ ഏരിയ തൻ്റെ കയ്യിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഇന്ന് ഈ കോൺഗ്രിഗേഷനിലിരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലൊരു തീരുമാനം എടുക്കേണ്ടതാണ്. എൻ്റെ സംസാരം സഭയുടെ സഭാ ഹാളിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ എൻ്റെ പെരുമാറ്റച്ചട്ടം, എൻ്റെ മൊബൈൽ, ഇതൊന്നും ഞാൻ സാത്താനെ കൊടുക്കത്തില്ല എന്നൊരു പെരുമാറ്റച്ചട്ടം, ഒരു തീരുമാനം നമ്മളിൽ ഓരോരുത്തർ എടുക്കേണ്ടതാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനമാണ് കർത്താവ് സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. രണ്ടാമത്തെ പ്രവചനമാണ് കർത്താവ് ഒരു പാപയാഗമായി തീരുമെന്ന്. സങ്കീർത്തനം 22:1 നാം അത് വ്യക്തമായിട്ട് കാണുന്നു. പാപയാഗം എന്നുള്ള വാക്കല്ല കാണുന്നത്. നമ്മൾ ഉപദേശം ഫോം ചെയ്യുന്നതും ദൈവവചനം വ്യാഖ്യാനം ചെയ്യുന്നതും ദൈവവചനത്തിൽ ഒരേ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ കമ്പൈൻ ചെയ്ത് അങ്ങനെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് സങ്കീർത്തനം 22:1 എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഇതേ വാക്കാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ പറഞ്ഞത്. മൈ ഗോഡ് വൈ ഹാസ്റ്റ് ദൗ ഫോർസേക്കൺ മീ? പാപമറിയാത്തവനെ ദൈവം പാപമാക്കിയപ്പോൾ. ഈ ലോകത്തിലുള്ള ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും ശിക്ഷ കർത്താവ് യേശു ക്രിസ്തുവിന്മേൽ ഏൽപ്പിച്ചപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി ഒരു പാപയാഗമായി മാറി. അങ്ങനെ പാപയാഗമായി മാറിയപ്പോൾ കർത്താവ് അവിടെ വിലപിച്ചതാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഈ പ്രവചനം കർത്താവ് യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ഒരു പാപയാഗമായി തീരും എന്നുള്ളതിൻ്റെ പ്രവചനമാണ്. മൂന്നാമത് നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവചനമാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പ്രതിപകരമായി തീരുമെന്നുള്ളത്. അത് യെശയ്യാവിൻ്റെ 53:5 തൊട്ട് നാം വായിക്കുന്നു. യെശയ്യാവ് 53:5 എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരാളുകൾ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇത് നാം കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട ആ ശിക്ഷ, പാപത്തിൻ്റെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്ത് നമുക്ക് പ്രതിപകരമായിട്ട് മരിച്ചു, അതിൻ്റെ പ്രവചനമാണ്. ഇത് നമ്മൾ സാധാരണ റിപ്പീറ്റ് ചെയ്ത് യെശയ്യാവ് 53 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ഭാഗമാണല്ലോ. ഇത് ബേസിക്കലി എന്താ പറയുന്നത്, എന്താ ഓർപ്പിക്കുന്നത്? ഈ പ്രവചനം ഓർപ്പിക്കുന്ന കർത്താവ് നമ്മുടെ പ്രതിപകരം ആയിത്തീർന്നെന്നാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവചനമാണ് ദാനിയൽ 9:26. ദാനിയൽ 9:26 നാം കാണുന്നത് 62 കഴിഞ്ഞിട്ട് അഭിഷേകൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. ഛേദിക്കപ്പെട്ട മസീഹ അല്ലെ മെഷീഹ, ഛേദിക്കപ്പെട്ട
സേവ്യർ. കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് 333 പ്രവചനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പല കാറ്റഗറീസായിട്ടാണ്. അതിൽ ഛേദിക്കപ്പെട്ട ഛേദിക്കപ്പെട്ട മെഷായ. അത് കഴിഞ്ഞ് നാം ഇതുപോലെ തന്നെ കാണുന്നതാണ് സക്കറിയാവിൻ്റെ പുസ്തകം 13:6-7 വാക്യങ്ങൾ. സക്കറിയാവിൻ്റെ പുസ്തകം 13:6-7 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. എന്നെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഏറ്റവും അധികം ഈ ലോകത്തിൽ സ്നേഹിച്ചത് യഹൂദന്മാരെയായിരുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത സമയം തൊട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇസ്രായേൽ അവരെ സ്നേഹിച്ചു. അവർ ദൈവജനമായി മാറി. സങ്കീർത്തനം 147 അവസാന 2 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് കർത്താവ് തൻ്റെ വെളിപ്പാട്, ദൈവശ്വാസ്യ വെളിപ്പാട് അവർക്ക് കൊടുത്തു. ആ രീതിയിൽ കർത്താവ് ലോകത്തിലുള്ള ഒരു ജാതിയുമായിട്ട് ഇടപെട്ടില്ല. അതുപോലെ അവരെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കർത്താവ് ആ മണവാട്ടി എന്നുള്ള വാക്ക് കൂടുതലും പുതിയ നിയമത്തിൽ കാണുന്നെങ്കിലും ഏതാണ്ട് അതേ അർത്ഥത്തിൽ ആ ഇസ്രായേൽ, ഐ ലവ്ഡ് ഇറ്റ്, ഐ പർച്ചേസ്ഡ് ഹർ എന്ന് കാണുന്നു. അതിൽ ഹോശേ പുസ്തകം, അത് നമ്മളൊന്ന് സീരിയസ്ലി വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ എമോഷണലായിട്ടുള്ളൊരു പുസ്തകമാണ്. ഞാൻ സ്നേഹിച്ചു, ഞാൻ അവളെ വിവാഹം ചെയ്തു, അവൾ എന്നോട് ഫെയ്ത്ത്ഫുൾ അല്ലായിരുന്നു, വിട്ടുപോയി, അവളുടെ ഫ്രണ്ട്സ് അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ബട്ട് ഐ ഹർ ലോർഡ്, ഞാൻ എന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി, അവളെ റിഡീം ചെയ്യാൻ വേണ്ടി റെഡിയാണെന്ന് കർത്താവ് ദൈവജനത്തെക്കുറിച്ച് പറയുന്നു. ആ ദൈവജനത്തെക്കുറിച്ചാണ് പറയുന്നത്, നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. മൈ പീപ്പിൾ യഹൂദന്മാരാണ്. കർത്താവ് അതുപോലെ ഒരു ജാതിയെയും അന്നുവരെ സ്നേഹിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് ആ ജാതി എന്നുള്ള ആ സിസ്റ്റം കർത്താവ് അബോളിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ലോകത്തിലുള്ള എല്ലാ ജാതികളും എല്ലാ ഭാഷകളിലും എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള ജനത്തെ സെലക്ട് ചെയ്ത് തൻ്റെ ജനമാക്കി തീർന്നു. ഇന്ന് അതോടെ ആ ജാതി എന്നുള്ള ആ സിസ്റ്റം അങ്ങ് മാറി. ഓക്കെ. സോ എൻ്റെ ആളുകൾ, ഞാൻ സ്നേഹിച്ചവരുടെ വീട്ടിലാണ്. 7 വാക്യം, വാളയെ എൻ്റെ ഇടേൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. വെട്ട് ഏറ്റ രക്ഷിതാവ് അല്ലെ, വെട്ട് ഏറ്റ മെഷായ. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ വെക്കേണ്ട 3-4 പ്രവചനങ്ങളാണ്. 1, സ്ത്രീയുടെ സന്തതി എന്നുള്ള പ്രവചനം. 2, പാപയാഗമായി തീർന്നെന്നുള്ള ആയിത്തീരുമെന്നുള്ള ആ പ്രവചനം. 3, നമ്മുടെ പ്രതിപകരമായി തീരും എന്നുള്ള പ്രവചനം. 4, ഛേദിക്കപ്പെടും എന്നുള്ള പ്രവചനം. 5, മുറിവേറ്റ, വാളിൻ്റെ വെട്ടേറ്റ മെഷായ എന്നുള്ള പ്രവചനം. ഇതല്ലാതെ വേറെ ധാരാളമുണ്ടെങ്കിലും ഇത് ശരിയായിട്ട് അത് പഠിക്കുന്ന ആളുകളെ വൈകാരികമായിട്ട് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ചില വിഷയങ്ങളാണ്. കർത്താവ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇതൊന്നും കടന്നു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ പാപത്തിൽ പെട്ടുപോയ ആ മനുഷ്യനെ വേണമെങ്കിൽ പൂർണ്ണമായിട്ട് അനിഹിലേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സൃഷ്ടി തനിക്ക് തുടങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. സൃഷ്ടിക്ക് മുൻപ് തന്നെ സ്നേഹിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചത്. അതുകൊണ്ട് പ്രവചനത്തിലുള്ള ആ മെശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഈ പറഞ്ഞ 4-5 നാം ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ഈ ലോകത്തിൽ കടന്നു വന്ന് നമുക്ക് രക്ഷ നൽകിയ ഈ ക്രിസ്തുവിൻ്റെ
രക്ഷണ്യ പ്രവർത്തനത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നാം വായിക്കുമ്പോൾ പല രീതിയിലാണ് കർത്താവിൻ്റെ പ്രവർത്തികൾ നാം കാണുന്നത്. ഫോർ എക്സാമ്പിൾ, മക്കളെപ്പോലെ ആ ജഡരക്തത്തിൽ പങ്കാളിയായി തീർന്നു, മക്കളെപ്പോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സഹിച്ചു, അതുപോലെ തന്നെ മക്കൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷയിൽ കൂടെ കടന്നുപോയി, അതെല്ലാം അനുഭവിച്ചു, അതിൻ്റെ ആ പാപത്തിൻ്റെ അട്രാക്ഷൻ എന്ത് എന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞ് ദൈവത്തോടുള്ള ഒബീഡിയൻസ് എന്ത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ആ ഒബീഡിയൻസിൻ്റെ കാരണം കൊണ്ടാണ് കല്ലപ്പം ആക്കാൻ പറഞ്ഞപ്പോൾ ഹീ സെഡ് നോ, ഇവിടുന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ഹീ സെഡ് നോ, എന്നെ വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹീ സെഡ് നോ. ദൈവത്തോടുള്ള ആ ഒബീഡിയൻസ്, ആ അനുസരണം, അത് കർത്താവിൻ്റെ കംപ്ലീറ്റ് ലൈഫിൽ നാം കാണുന്നു. ആ അനുസരണം, ആ വൈകാരികമായിട്ട് അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയത് ആ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ സാധിക്കുമെങ്കിൽ ഇത് ഈ പാനപാത്രം മാറ്റിത്തരണേ. അത് ആ കർത്താവിൻ്റെ ആ പാപവുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ആഗണി ഓർത്താണ് കർത്താവ് അത് പറഞ്ഞത്. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ഒബീഡിയൻസ്, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇമോഷണലായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. പലപ്പോഴും ഇത് കേട്ട് 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 ഒരു കാര്യം 1000 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടെംപ്റ്റ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഓക്കെ കണ്ടെംപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ഐ ഡോണ്ട് നോ. നമ്മളിൽ ഓരോരുത്തരത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആ ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനം പല ഏരിയയിലുള്ളതിൽ തന്നെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഒത്തിരി വലിയ വിഷയമാണ് ക്രിസ്റ്റോളജി. അത് ഈ കോർ സബ്ജക്ട്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം മനുഷ്യൻ്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെ പ്രവർത്തനം എടുക്കുമ്പോൾ ചില വാക്കുകൾ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലൊന്നാണ് അറ്റോൺമെൻറ്റ്, മറ്റൊന്നാണ് റിക്കൺസിലിയേഷൻ, മറ്റൊന്നാണ് പ്രൊപ്പിസിയേഷൻ, മറ്റൊന്നാണ് റിഡംഷൻ, ആൻഡ് മറ്റൊന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഈ 5 വാക്കുകൾ, ഇത് 5 മാത്രമല്ല, രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 വാക്കുകൾ മാത്രമല്ല ദൈവവചനത്തിൽ നാം കാണുന്നത്, ഈ 5 ആശയങ്ങൾ മാത്രമല്ല ദൈവവചനത്തിൽ കാണുന്നത്, എന്നാൽ ഈ 5 ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാവുന്നത് അറ്റോൺമെൻറ്റ്, 8-ാമത്തെ പോയിൻ്റ്, അതിൻ്റെ സബ് പോയിൻ്റ് 1. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ 5 വേർഡ്സ് പറഞ്ഞെങ്കിലും ഈ 5 വേർഡ്സ് പരസ്പരം വളരെ ഡിഫറൻ്റായിട്ടുള്ള ഭിന്നമായ ആശയങ്ങളെ കാണിക്കുന്നെങ്കിലും ഇതിൽ തന്നെ ഒരു ഓവർലാപ്പുണ്ട്. അത് നാം മനസ്സിലാക്കണം. പല കാരണം കൊണ്ടൊരു ഓവർലാപ്പുണ്ട്. ഇതൊരു വ്യക്തിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. 2, ആ വ്യക്തി മനുഷ്യർക്ക് രക്ഷ നൽകുവാൻ വേണ്ടി ചെയ്ത ആ ഒറ്റ ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഓവർലാപ്പ് ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇപ്പം ഒരു വ്യക്തിയെ നാം നോക്കുമ്പോൾ മുൻപിൽ നിൽക്കുമ്പോൾ ബാക്ക് കാണത്തില്ല, എന്നാൽ സൈഡിൽ നിന്ന് ആ വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ സൈഡും കാണാം, മുൻവശവും കാണാം, ബാക്കും കാണാം, ഇമേജിൽ ഓവർലാപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഈ 5 വേർഡ്സിൽ കുറച്ചൊക്കെ ഓവർലാപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ദൈവശാസ്ത്രം ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ കർത്താവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചുള്ള വാക്കുകൾ കഴിഞ്ഞ 400, 500, 1000 വർഷം ഇംഗ്ലീഷിൽ, അതിനു മുൻപ് ലാറ്റിനിൽ, കാരണം ലാറ്റിനിൽ നിന്നാണ് ഇംഗ്ലീഷിലോട്ട് വാക്കുകൾ എടുത്തിരിക്കുന്നത്, 2000 വർഷങ്ങൾ ഏകദേശം ലാറ്റിനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതോടെ ആ ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ധാരാളം വാക്കുകൾ എടുത്തതുകൊണ്ട് കർത്താവിൻ്റെ വർക്ക്സിനെ കുറിച്ച് ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള വാക്കുകളുണ്ട്. മലയാളത്തിൽ അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള വാക്കുകൾ കോമൺ അല്ല. അതുകൊണ്ട് ഈ പറയുന്ന ചില വാക്കുകളിൽ കുറച്ചൊരു ഓവർലാപ്പ് ഉണ്ടാകും എന്ന് മനസ്സിൽ വെച്ച് ആദ്യത്തെ കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയാണ് അറ്റോൺമെൻറ്റ്. അതിന് മലയാളത്തിൽ ഒത്തുതീർപ്പ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ
വിരോധശമനം എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. എന്നാൽ ഇത് രണ്ടും അറ്റോൺമെൻ്റ് എന്നുള്ള വിഷയത്തെ പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നില്ല. കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ ഈ അറ്റോൺമെൻ്റ് വളരെയധികം വ്യാപ്തിയുള്ള ഒരു വിഷയമാണ്. ജസ്റ്റ് അറ്റോൺമെൻറ്റിനെ കുറിച്ച് മാത്രം ചിലർ എഴുതിയ ബുക്സ് 2, 3, 4 വോളിയൂംസ് ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. സോ അതിനെക്കുറിച്ച് 2 വേർഡ്സ് ദൈവവചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന്, ആ വാക്കുകൾ ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഗ്രീക്ക് ഭാഷയിലെ ഹിലാസ്റ്റീറിയോൻ, HILA, ഹിലാസ്റ്റീറിയോൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ കാഫാർ, KAPHAR, കാഫാർ എന്നുള്ള വാക്കാണ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി, കാരണം ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഇത് ഹിലാസ്റ്റീറിയോനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം ഇത് അറ്റോൺമെൻറ്റിനെ കുറിച്ച്, അല്ലെ? കഫാർ എന്ന് പറയുമ്പോൾ ഇത് അറ്റോൺമെൻ്റ് ആണെന്നുള്ള അറിഞ്ഞിരിക്കണം. അത് കഫാർ എന്ന് ഞാൻ പറയാൻ, അതിൻ്റെ കാരണം അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വ്യക്തമാകും. അറ്റോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിൽ ഓപ്പോസിഷനിൽ നിൽക്കുമ്പോൾ അവരെ രണ്ടുപേരെയും ഒരു ഒത്തുതീർപ്പിൽ കൂടെ ഒന്നിച്ചു കൊണ്ടുവരിക, അതാണ് അറ്റോൺമെൻറ്റിൻ്റെ അർത്ഥം. റോമാലേഖനം 3:25 ആരെങ്കിലും ഒന്ന് വായിച്ചു തരണം. റോമർ 3:25 മലയാളത്തിൽ. അവിടെ പ്രായശ്ചിത്തം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അത് അറ്റോൺമെൻറ്റാണ്. അപ്പോൾ ഈ പ്രായശ്ചിത്തം, ഒത്തുതീർപ്പ്, അതുപോലെ തന്നെ വിരോധശമനം, ഇതെല്ലാം ഒരേ കാര്യത്തെ കാണിക്കുന്ന അറ്റോൺമെൻറ്റിനെ. എന്നാൽ മലയാളത്തിൽ കുറച്ചുകൂടെ വെറൈറ്റി വാക്കുകൾ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ വിഷയം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമാകുക. അത് ആക്ച്വലി അവിടെ അറ്റോൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അറ്റോൺമെൻറ്റിനെ കുറിച്ച് വേദപുസ്തകത്തിലെ ഒരു പ്രധാന വാക്കാണ് പുറപ്പാട് പുസ്തകം 30:10. പുറപ്പാട് പുസ്തകം 30:10 അവിടെ നാം വായിക്കുന്നത്, സംവത്സരത്തിൽ ഒരിക്കൽ അഹരോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. മലയാളത്തിൽ കൊമ്പുകൾക്ക് വേണ്ടി എന്നാണ് അത്. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ട്രാൻസ്ലേഷൻ. അവിടെ പറഞ്ഞിരിക്കുന്ന ആരൻ ഷാൽ മേക്ക് അറ്റോൺമെൻറ്റ് ഓൺ ഇറ്റ്സ് ഹോൺസ്. ആക്ച്വലി രക്തമെടുത്ത് ആ കൊമ്പിൽ ഉരുട്ടുകയാണ് ചെയ്തത്. ഓക്കെ, അത് കൊമ്പിന് വേണ്ടിയല്ല, കൊമ്പിൽ ആണ് ആ പ്രായശ്ചിത്തം ചെയ്യുന്നത്. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. ഇതാണ് അറ്റോൺമെൻറ്റിനെ കുറിച്ച് പഴയ നിയമത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാക്ക്. അത് മറ്റൊരിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വ്യക്തമാകും. ഈ സമാഗമന കൂടാരത്തിൽ കർത്താവ് ഒരു പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു. ആ പെട്ടകത്തിൻ്റെ കവറുണ്ടല്ലോ, ആ കവറിന് സാധാരണ മേഴ്സി സീറ്റ് എന്നാണ് പറയുന്നത്. അതിനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, കഫാർ, കവർ ചെയ്യുക, മൂടുക. അത് സങ്കീർത്തനം 32:1 നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 32:1 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും
കിട്ടിയവൻ ഭാഗ്യവാൻ. അപ്പം ക്ഷമിക്കുക മാത്രമല്ല, ആ പാപം മറയ്ക്കുകയും വേണം. ആ മേഴ്സി സീറ്റിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ സമാഗമന കൂടാരത്തിലുള്ള പെട്ടകത്തിലുള്ള മേഴ്സി സീറ്റ് ചില കാര്യങ്ങളെ മറച്ചിരുന്നു. ഏത് കാര്യമായിരുന്നു? എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എബ്രായലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും. മൂന്ന് കാര്യങ്ങളാണ് പെട്ടകത്തിൻ്റെ അകത്ത് വെച്ച് മൂടിയിരുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തിനെ പ്രദർശിപ്പിക്കുന്നു? മന്ന എന്തിനെ പ്രദർശിപ്പിക്കുന്നു? ദൈവജനം പിറുപിറുത്ത് ആ അടിമത്വത്തിൽ കിടന്ന ആ നാട്ടിൽ, പട്ടിണി കിടന്ന ആ നാടിനെക്കുറിച്ച്, അവിടെ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു, തിന്നും മടുക്കുമായിരുന്നെന്ന് പറഞ്ഞു ആ ദൈവത്തോടുള്ള ആ മത്സരം. ആ മത്സരം ദൈവം അതിൻ്റെ മറുപടി അവർക്ക് കൊടുത്തെങ്കിലും എന്നും ഈ മന്ന മനുഷ്യൻ ദൈവത്തോട് ചെയ്ത ആ മത്സരത്തെ ഓർപ്പിക്കുന്നു. ആ തളിർത്ത വടി എന്തിനെ കാണിക്കുന്നു? ദൈവമാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ദൈവജനത്തിലുള്ള ആ കയ്പ്, ബിറ്റേർനെസ്, കോമ്പറ്റീഷൻ, അതിന് ദൈവം മറുപടി പറഞ്ഞു. കൽപ്പലകൾ എന്തിനെ കാണിക്കുന്നു? ഇതാ രണ്ടാമത്തെ കൽപ്പലകളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യത്തേതല്ല, ആദ്യത്തേത് മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആ അഹരോൻ്റെ ലീഡർഷിപ്പിൽ ഈജിപ്തിൻ്റെ ദൈവമായ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചത് കണ്ട് ആ എമോഷൻ കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്തത്. ഇത് രണ്ടാമത്തെ കൽപ്പലകളായിരുന്നു. ഈ രണ്ടാമത്തേത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മാത്രമല്ല കാണിക്കുന്നത്, ഇത് അവരുടെ ആ മത്സരം, ദൈവത്തോടുള്ള മത്സരം. ദൈവം അവരെ 400-ലധികം വർഷങ്ങൾ അടിമത്വത്തിൽ ജീവിച്ചു കഴിഞ്ഞ് തൻ്റെ ഭുജബലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ രാഷ്ട്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആദ്യജാതൻ്റെ സംഹാരം, അതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ പവറും കൊണ്ടല്ല, ആദ്യജാതൻ്റെ സംഹാരം കഴിഞ്ഞ് അവരെ കൊണ്ടുവന്ന് ആ കടൽ ഒരു മനുഷ്യൻ്റെ ഈ ശക്തിയും കൊണ്ട് റെഡ് സീ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ളത് മേഘസ്തംഭ അഗ്നിസ്തംഭത്തിൽ കൂടെ മനസ്സിലാക്കി. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൈവമായ കാളക്കുട്ടിയെ കൊത്തി ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പഠിച്ചാൽ അത് ശരിയായിട്ട് ഹോറർ തോന്നും. അത് കണ്ട് മോശയ്ക്ക്, സി ഇറങ്ങി വന്ന മോശ ആ ദൈവജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം ആ അപ്പോയിൻ്റ് ചെയ്ത്, ട്രെയിൻ ചെയ്ത്, അപ്പോയിൻ്റ് ചെയ്ത ആ വ്യക്തിക്ക് ഒറ്റ നോട്ടത്തിന് എല്ലാം മനസ്സിലായി. ആ എമോഷൻ്റെ കാരണം കൊണ്ടാണ് മോശ അതങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ചത്. അതിനെ ദൈവം റീപ്ലേസ് ചെയ്തു. അതെന്ന് കണ്ടാലും ആ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്ന് ആ വിഗ്രഹങ്ങളെ ആരാധിച്ചതിനെ ഓർപ്പിക്കുന്നു. സോ ആക്ച്വലി ഈ പെട്ടകത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ ദൈവത്തോട് റിബൽ ചെയ്തതിൻ്റെ 3 അടയാളങ്ങളായിരുന്നു. അതിനെയാണ് ആ അടപ്പ് അങ്ങോട്ട് കവർ ചെയ്യുന്നത്. അത് അറ്റോൺമെൻറ്റിൻ്റെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പടമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ജീവിതം മുഴുവൻ നാം ദൈവത്തോട് മത്സരിച്ചാണ് ജീവിക്കുന്നത്. ചെറിയ 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 കാര്യത്തിൽ പോലും ദൈവത്തോട് മനുഷ്യൻ മത്സരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് അന്ന് രക്ഷയുടെ സമയത്തും ആ അറ്റോൺമെൻറ്റ് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്ന അത്രയും കാലം ആ അറ്റോൺമെൻറ്റ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ വളരെയധികം വൈഡ് മീനിങ് ഉള്ളൊരു വാക്കാണ് അറ്റോൺമെൻറ്റ്. ഞാൻ ഓർപ്പിച്ചതുപോലെ
ഒത്തുതീർപ്പിനെ കാണിക്കുന്നു, അതുപോലെ തന്നെ വിരോധശമനത്തെ കാണിക്കുന്നു, പ്രായശ്ചിത്തത്തെ കാണിക്കുന്നു, മൂടിയതിനെ കാണിക്കുന്നു. ആ മൂടിയതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു എക്സാമ്പിൾ. കർത്താവ് നമ്മെ മൂടുന്നതല്ലേ, ആവരണം ചെയ്യുന്നത്. അങ്ങനെ രണ്ട് വിഷയങ്ങൾ, ദൈവവചനത്തിലെ രണ്ട് ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ ആ ആവരണം ചെയ്തെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. അതിലൊന്നാണ് അറ്റോൺമെൻറ്റ്, മറ്റൊന്നാണ് വിശ്വാസത്താലെയുള്ള നീതീകരണം. ക്രിസ്തു യേശുവിൻ്റെ ശരീരവുമായിട്ട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തേജസ്, കർത്താവിൻ്റെ നീതി നമ്മളെ ആവരണം ചെയ്യുന്നു. ദൈവവചനം ഓപ്പണായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, പാപിയായ ഞാൻ, എൻ്റെ പാപം, എൻ്റെ അകൃത്യം, ഇറ്റ് ഈസ് സോ സീരിയസ്. ദൈവം അതിനെ ക്ഷമിക്കുക മാത്രമല്ല, മൂടേണ്ടതും ആവശ്യമാണ്. അറ്റോൺമെൻറ്റിൽ മൂടി, അതുപോലെ തന്നെ നീതീകരണത്തിൽ കൂടെ ദൈവം നമ്മളെ മൂടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞാൻ ഹിന്ദി മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞത്, ഇവിടെ പലർ അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, എന്നാൽ അത് അറ്റൻഡ് ചെയ്തിട്ട് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ക്വിക്കായിട്ട് ഞാനൊന്ന് പറയട്ടെ. ഒരു വ്യക്തിയെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തമായിട്ട്. ആ വ്യക്തിയെ ഒരു 10,000 വാട്ട് പ്രകാശം തരുന്ന ഒരു ഹാലോജൻ ലൈറ്റിൻ്റെ പുറകിൽ നിർത്തിയാലോ? നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും കാണാൻ സാധിക്കത്തില്ല. അത് 10,000 വാട്ടിന് പകരം 10,000 കോടി വാട്ടാണെങ്കിലോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്, അതാണ് നമ്മളെ ആവരണം ചെയ്യുന്നത്. കർത്താവിൻ്റെ നീതിയാണ് നമ്മളെ ആവരണം ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ആവരണം ചെയ്ത് കഴിഞ്ഞ് ആര് നോക്കിക്കഴിഞ്ഞാലും ആ തേജസ്, ആ കർത്താവിൻ്റെ നീതിയാണ് കാണുന്നത്. പിന്നെ നമ്മളെ കാണാൻ സാധിക്കത്തില്ല. ആ രീതിയിലാണ് നമ്മളെ മൂടിയിരിക്കുന്നത്, അല്ലെ ആവരണം ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.